ഹായ് ഗൈസ്, ജോക്കു ടെൻ. ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് ഷോർട്ടിലും പാട്ടും. എന്റെ പറഞ്ഞാവുന്ന എന്റെ വിഷയത്തിൽ എല്ലാവർക്കും നന്ദി. ഞാൻ അവരെ ഓർമ്മിപ്പിക്കാം നമ്മുടെ വീഡിയോ അവസാനം. അപ്പോ വെറുപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് പോവാം. ഹലോ, ഹലോ, നമസ്കാരം. സാധനം റെഡിയായോ? ഇല്ല, സാധനം റെഡി. സാധനം റെഡി. ഓക്കെ, സാധനം റെഡി. സാമ്പിൾ സാമ്പിൾ ഒറിജിനലാണ്. ആ സാധനം ഉഗ്രനല്ലേ? ഇത് തന്നെ കട്ടഞ്ഞായ വെച്ചിട്ട് അവിടെ പറ്റിക്കുവാണോ? അത് കുഴപ്പമില്ല, സിനിമയല്ലേ. അതിന്റെ ബുദ്ധിമുട്ടുകളും പരിമിതികളൊക്കെ ഉണ്ടാവും. സാമ്പിൾ സാമ്പിൾ ഒറിജിനലാണ്. ആ സാധനം ഉഗ്രനല്ലേ? സാമ്പിൾ സാമ്പിൾ ഒറിജിനലാണ്. നാച്ചുറാലിറ്റി. ആ സാധനം ഉഗ്രനല്ലേ? സാധനം പൊളിയാണ്. കൊള്ളാം. പൊളി സാധനം. ആ ഈ സാധനം എടുത്തോ. എന്നാ ശരി. ശരി ശരി ശരി. മാഡം, ആ സ്ഥലത്തിന്റെ അടുത്ത് താമസിക്കുന്ന ആരാണെന്ന് അന്വേഷിച്ചു. ബാക്കി കാര്യം ഞാൻ പറഞ്ഞുതരാം. എനിക്കറിയാൻ പാടില്ല. ഏതോ ഐ പി എസ് കാരിയാണ്, ഐ പി എസ് കാരിയാണ് കണ്ണനെ പിടിക്കാൻ ഇറങ്ങിയാണ്. വേറെ പോലീസുകാരില്ലേ? എസ് ഐ കോൺസ്റ്റബിൾ ഒന്നും വേണ്ട, ഐ പി എസ് ഡയറക്ടർ ഇറങ്ങിയേക്കോ. ബാക്കി കാര്യം ഞാൻ പറഞ്ഞുതരാം. ആ ശരി. ആ ശരി. ഹലോ മാഡം, വിനോദിന്റെ വീടിനടുത്ത് അമ്മയുടെ താവളം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു നാടകം കളിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു നാടകം കളിക്കണം. ഇത് പിന്നെ അയ്യോ, സോറി, ഇത് ഷോർട്ട് ഫിലിമാണ്. ശരി, ഞാൻ ചെയ്തോളാം. ഓക്കെ ഓക്കെ ഓക്കെ. കക്കൂസി പോണം. അയ്യോ, എന്റെ മോൾ അപകടത്തിലാണ്. ഒന്ന് രക്ഷിക്കണേ. എങ്ങനെ 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 എന്റെ മോൾ അപകടത്തിലാണ്, രക്ഷിക്കണേ. എങ്ങനെ ഞാൻ പറഞ്ഞുതരാം. ഇങ്ങോട്ടുണ്ടോ? ഈ വീടിന്റെ ചാവി എന്റെ മോളെ എവിടെയെങ്കിലും ഒളിപ്പിക്ക്. ഏതോരത്തിനോട് ഞാനും പറയുക, വീണ്ടും താക്കളോടുത്തിട്ട് പറയുക, എന്റെ മോളെ എവിടെയെങ്കിലും കൂടെ ഒളിപ്പിക്കും, എന്റെ മോളെ രക്ഷിക്കണം. ആ സൂപ്പർ. ചേട്ടാ 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 ചേട്ടോ. ആ ചേട്ടന്റെ ചേട്ടമൊക്കെ തീർന്നു. ചേട്ടൻ പോയി. രക്ഷിക്ക് രക്ഷിക്ക്. ഓ നിങ്ങൾ ആരാ? നോ നോ. നിങ്ങൾ ആരാ? ഇതെന്താണ് ഗൈസ്, ഇവിടെയാണോ രക്ഷപ്പെടുത്തണ്ടേ? എന്റെ മോളെ എവിടെയെങ്കിലും ഒളിപ്പിക്ക്. ആ ഞാൻ വിനോദ്, നിന്റെ അച്ഛനവന്മാർ കൊന്നു. നടന്ന വിസ്മയം. അവാർഡ് ഇവിടെ. അവാർഡ് കൊടുക്കും. അവാർഡ് കൊടുക്കും. അവാർഡ് കൊടുക്കും. അച്ഛാ 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 അച്ഛാ. അയ്യോ. ഞാൻ വിനോദ്, നിന്റെ അച്ഛനവന്മാർ കൊന്നു. അച്ഛാ. എന്റെ പൊന്നു മോളെ, അത് അച്ഛനല്ല, അത് വിനോദാണ്. അച്ഛാ. ഞാൻ വിനോദ്. അച്ഛൻ ഡെഡായി അല്ലേ? നീ ഡെഡാവ്. അച്ഛാ. നിന്റെ അച്ഛന്റെ അച്ഛാവ്. അവാർഡ് കൊടുക്കണ്ടേ നമുക്ക്? ഈ അഭിനയത്തിന് അവാർഡ് കൊടുക്കണ്ടേ? വേഗം ഇവിടുന്ന് രക്ഷപ്പെട്ടു. ഞാൻ ഇരിക്കാൻ വന്നതാണ്. എവിടേക്കാണ് പോകേണ്ടത്? തൽക്കാലം എന്റെ വീട്ടിലോട്ട് പോകാം. ഓ ഓ ഓ ഓ ഓ. തൽക്കാലം എന്റെ വീട്ടിലോട്ട് പോകാം. എന്താ തൽക്കാലം എന്റെ വീട്ടിലോട്ട് പോകാം? എന്റെ വീട്ടിലോട്ട് പോകാം. അപ്പൊ വിനോദിന് പ്രശ്നമാകത്തില്ലേ? വിനോദിന് ഇതൊക്കെ വിനോദാ. അത് സാരമില്ല, ഞാൻ നോക്കിക്കോളാം. വിനോദേ, ഇതൊരു വിനോദമാക്കല്ലേ. ഇതാരാ? എന്തായാലും എനിക്കൊന്നും മനസ്സിലാവണല്ലോ. എനിക്ക് അങ്ങോട്ട് അങ്ങോട്ട് പ്ലാന്റ് പിടി. ഇതെന്താ സംഭവം? ഇതെന്തേ കാണിക്കുന്നത് ഇങ്ങനെയൊക്കെ? എവിടല്ലേ കുറച്ചു മുമ്പ്? നിന്നോട് വീട്ടിൽ ഇരിക്കാനല്ലേ പറഞ്ഞു, പിന്നെന്തിനു നീ വെളിയിറങ്ങി?
സോറി ചേട്ടാ, ചേട്ടനോട് പറയാതെ ഞാൻ ഇനി എങ്ങും പോവില്ല. സാധനം വേഗം എടുക്കേ, പെട്ടെന്ന് റെഡിയാ, നിങ്ങൾ തയ്യാറാവും. എല്ലാവരും തയ്യാറാവാനോ? എല്ലാവരും തയ്യാറാവാനൊക്കെ പറഞ്ഞോണ്ട്, ഇതന്നെ കല്യാണം കൂടെ വേണം. വേഗം എടുക്കേ, പെട്ടെന്ന് റെഡിയാ, നിങ്ങൾ തയ്യാറാവും. വെളിച്ചെണ്ണ കമ്പനിയാന്ന് തോന്നുന്നു. നമുക്ക് കുറച്ച് സ്കിപ്പ് ചെയ്ത് ഇടാം, കുറച്ച് ലാഗുണ്ട്. അവൾ ഇവിടെ ആണോ താമസിക്കുന്നത്? ഞാൻ എന്താ പറയണ്ടത്? ഇതാണ് ഇത്ര വലിയ കാര്യത്തിൽ കാണിച്ചത്? ഇത് എന്തോ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളെ, സിനിമ മേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അത്ര വലിയ എളുപ്പമുള്ള കാര്യമല്ല എന്ന് മനസ്സിലാക്കുന്നതിന് ഒരുപാട് നന്ദി. അപ്പൊ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എങ്കിലും. അതിസാഹസ്യമായിട്ട് കീഴ്പ്പെടുത്താൻ പോവാ. പവർ കണ്ടോ നിങ്ങള്, സഹിക്കാൻ പറ്റുന്നു എനിക്ക്. ഇടി കൊള്ളുന്ന ആൾക്കല്ല വേദന എടുക്കുന്നത്, എനിക്ക് വേദനിക്കുന്നു. ഇങ്ങനെയൊന്നും സിനിമകളൊക്കെ ഇല്ല. അയ്യോ, എന്തുവാണ് അതിനകത്ത്? അതിനകത്ത് നേരത്തേക്കാ പിടിക്കുന്നത്. എന്തുവാണ് അതിനകത്ത്? അത് മൂത്രത്തിന്റെ സാമ്പിൾ ആയിരിക്കും. തട്ടിക്കൊണ്ട് പോയ സീനാ കാണിച്ചത്. ഡയറക്ടർ ബ്രില്യൻസ്, തട്ടിക്കൊണ്ട് പോയ സീനാണ് കാണിച്ചത്. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കില് ഒരു റേഞ്ച് വേണം. വാവ്. കൊറേ ആൾക്കാര് ചേച്ചിയെ വണ്ടിയിൽ ഇട്ടോണ്ട് പോയി, അന്നേരം കിട്ടിയതാ മൊബൈല്. എന്താ സംഭവം? ഒരു ചേച്ചിനെ ആരുണ്ടാക്കി പിടിച്ചോണ്ട് പോയി. അവരുടെ നിന്ന് കിട്ടിയ ഫോണെന്നോ? ശരി ശരി. ഇതെന്തോ ആയത്? എന്ത് ലാഘവത്തോടെ സംസാരിക്കുന്നു? കൊറേ ആൾക്കാര് ചേച്ചിയെ വണ്ടിയിൽ ഇട്ടോണ്ട് പോയി, അന്നേരം കിട്ടിയതാ മൊബൈല്. എന്നിട്ട് അവരെ വിളിച്ചോണ്ട് പഴയ ഷെഡിലോട്ട് പോരെ. അവരെ വിളിച്ചോണ്ട് പഴയ ഷെഡിലെടുത്തോണ്ട് പോരെ. താഴത്ത് ഇംഗ്ലീഷ് എഴുതി കാണിക്കുന്ന കുഴപ്പമില്ല, പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല. അവരെ വിളിച്ചോണ്ട് പഴയ ഷെഡിലോട്ട് പോരെ. മാസ്ഡാ മാസ സീനാണ്, മാസ സീൻ. ഹലോ ഒന്നുമില്ല, ആ ഇങ്ങോട്ട് പോരെ. ഓക്കെ. നിനക്ക് എന്റെ ബിസിനസ് എന്താന്ന് അറിയാമോ? എല്ലടി എന്നെ ഒന്നും ചെയ്യരുത്, വിട്ടേക്കൂ. എന്നെ ഒന്നും ചെയ്യരുത്, വിട്ടേക്കൂ. ഓക്കെ, വിട്ടേക്കൂ. ഇവിടെ ഞങ്ങൾ തട്ടിയേക്ക്. ഓക്കെ, തട്ടിയേക്കൂ. ആക്ഷൻ വരൂ. ആക്ഷൻ പറഞ്ഞ കറക്റ്റല്ല, ക്യാമറയിൽ നോക്കണ്ട തന്നെ. ആക്ഷൻ വാ, ക്യാമറ നോക്കി വാ. പോലീസ് ഓഫീസർ.
ഇതൊരു ഓപ്പറേഷൻ ആണ്. ഈ വീടിന്റെ ബാക്കില് എന്തൊക്കെ കള്ളത്തരം നടക്കാറുണ്ടായിരുന്നു പെട്രോളിംഗ് ചെയ്യുമ്പോൾ. അയാളുടെ നിപ്പ് ഉണ്ടോ? അയാൾക്ക് ഒരു അറിയാൻ പാടില്ല അയാൾ ഏത് ക്യാരക്ടറായിരുന്നു. അതാണ് അയാളുടെ അവസ്ഥ. പൊട്ടനായിരുന്നു ഞാൻ. ഇവിടെ എന്തൊക്കെ ഒളിപ്പിക്കുന്നത് കണ്ടിരുന്നു. ഈ ഇൻവെസ്റ്റിഗേഷൻ നടന്നപ്പോൾ ഇതൊരു വലിയ നെറ്റ്വർക്ക് ആണെന്ന് മനസ്സിലായപ്പോഴാണ് ഇങ്ങനെ ഒരു നാടകം കളിച്ചത്. അപ്പോൾ എന്റെ വീട്ടിൽ താമസിച്ചത്? ഒരു വട്ടം രാത്രി അവിടെ എന്തോ നടക്കുകയാണ് കാണാൻ പോയപ്പോൾ ഒരാൾ എന്നെ കണ്ടു. ഞാൻ ഓടി വീട്ടിൽ കയറിയപ്പോൾ അവർക്കറിയാം ഞാൻ അവിടുത്തെ ആളാണെന്ന്. ഇപ്പൊ മനസ്സിലായി മാഡം. പൊട്ടനായിരുന്നു ഞാൻ, പാട്ടു പാടാൻ അറിയാതെ ഇപ്പൊ മനസ്സിലായി മാഡം. അയ്യോ പാവം, പോട്ടെ പോട്ടെ. എന്താ ഇവിടെ ഒരു ബഹളം? ഒച്ച വെക്കാനാ പാട്ടി? നമുക്ക് സംസാരിക്കാം. ഇവിടെ സിനിമ മേക്ക് ചെയ്തേക്കോ, എന്താ ചെയ്യാ? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിനിമ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമായ ഒരു കാര്യമല്ല. അത് മനസ്സിലാക്കി തന്നതിന് ഒരുപാട് നന്ദി. ഈ സിനിമയിലൂടെ എനിക്കത് വളരെ വ്യക്തമായി. അല്ലെ, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ഗൈസ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഇഷ്ടപ്പെടണ്ട. പിന്നെ കഴിഞ്ഞ നവംബർ 3 എന്റെ പിറന്നാളായിരുന്നു. എന്നെ വിഷ് ചെയ്ത് ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരും പേരെടുത്ത് പറയുന്നില്ലെങ്കിലും അവരെയൊക്കെ ഒന്ന് നമുക്ക് കാണിക്കാം. നമ്മുടെ വീഡിയോ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവോടെ കമന്റ് ചെയ്യുന്ന ഒരു കൂട്ടം കമന്റേഴ്സ് ഉണ്ട്. അമിഷാ രാജേഷ്, നമ്മുടെ ഒരു അമിഷാ രാജേഷ് ഒക്കെ സ്ഥിരം കമന്ററാണ്. സ്റ്റാറ്റസ് മീഡിയ, സിംപ്ലി, ഹെർലെസ്, അഖിൽ മച്ചാൻ, സാറാ സേവ് ഒക്കെ കമന്ററാണ്. രഞ്ജിത് കുമാർ, റോസ് മെഡിക്കൽ ലെക്ചർ, പിന്നെ ജോസ്നാ മരിയ ജോസ്, എം എൽ ജോജി, ഇവരൊക്കെ നമുക്ക് കണ്ടന്റ് ഒക്കെ കമന്റ് ഇട്ടുള്ള ആൾക്കാരാണ്. പരസ്യ കമന്റ് ഞാൻ ചെയ്തതും കഥയെഴുതി ചെയ്തതും റിയാക്ഷൻ ചെയ്തതും പരസ്യ ചളി ചെയ്തതും ഒക്കെ ഇവരൊപ്പം ഉള്ള ഒരു കമന്റ് ചെയ്ത ലിങ്കിൽ നിന്നാണ്. അപ്പോ നിങ്ങൾ ഇനിയും എന്നെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുക. സ്ഥിരം കമന്റ് ചെയ്യുന്നവരെ എല്ലാവരും പേരെടുത്ത് പറയാൻ പറ്റിയിട്ടില്ല എങ്കിലും ഒരുപാട് നന്ദി. അപ്പൊ അടുത്തൊരു വെർപ്പിക്കലായിട്ട് വരുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. കണ്ടന്റ് ഉള്ളവരെ കമന്റ് ബോക്സിൽ ലിങ്ക് ചെയ്യുക. അപ്പോ bye bye.